ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞത്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 7:15. ഈശോ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സംഭവം എന്താണ് എന്ന് നമുക്കറിയാം. നയിനിലെ വിധവയുടെ മകനെ ഈശോ പുനർജീവിപ്പിക്കുന്ന സംഭവം. മരിച്ചുപോയ മകനുമായിട്ട് യാത്ര ചെയ്തപ്പോൾ ഈശോ അത് കണ്ട് അവരുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് ആ മകനെ പുനർജീവിപ്പിക്കുന്നു. അതിനുശേഷം അമ്മയുടെ പക്കലേക്ക് അവനെ ഏൽപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇത് മാതാപിതാക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല ഒരു ഉപദേശം. ഒരുപക്ഷെ ഇന്ന് മാതാപിതാക്കൾ മറക്കുന്ന ഒരു കാര്യം ഈശോ ഇന്നത്തെ വചനഭാഗത്തിലൂടെ അവരെ ഓർമ്മിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുക. എന്താ നമ്മൾ മറന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യം? മക്കള് നമ്മുടെ സ്വന്തമാണ് എന്നുള്ള ചിന്തയോടുകൂടിയാണ് മാതാപിതാക്കൾ മുന്നോട്ട് പോകുന്നത്. സ്നേഹമുള്ള മാതാപിതാക്കളെ, മക്കള് നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങളുടെ കഴിവ് കൊണ്ട് ലഭിച്ചതല്ല നിങ്ങൾക്ക് മക്കളെ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. മക്കള് പിന്നെ ആരുടേതാണ്? മക്കള് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ ദാനമാണ് നിങ്ങളുടെ മക്കള് എന്ന് തിരിച്ചറിയുവാനായിട്ട് ഈശോ ഇന്ന് നിങ്ങളോട് പറയുകയാണ്. ഒരുപക്ഷെ നിങ്ങളത് മറന്നുപോയിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ ഒത്തിരിയേറെ പോരായ്മകൾ അവരുടെ ജീവിതത്തിലുണ്ടാകും. ഈശോ നമ്മളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തുവാനായിട്ട് പരിശ്രമിക്കണം. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും നിങ്ങളുടെ താല്പര്യങ്ങൾക്കും വേണ്ടിയല്ല മക്കളെ വളർത്തേണ്ടത്. മറിച്ച് ദൈവം ദാനമായിട്ട് നിങ്ങളുടെ ജീവിതത്തിന് നൽകുമ്പോൾ തിരിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിക്കുവാൻ തക്ക വിധം വളർത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഒരുപക്ഷെ ഇന്ന് മാതാപിതാക്കൾ ഈ ഒരു ഉത്തരവാദിത്തം മറന്നു പോവുകയാണ്. തങ്ങൾക്ക് സ്വന്തമാകുന്ന രീതിയിൽ തങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രം മക്കളെ വളർത്തുന്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെതായ എല്ലാ പോരായ്മകളും പലപ്പോഴും മക്കളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട് അല്ലേ? ദൈവത്തിൽ നിന്ന് അകന്നുന്ന ഒരു ജീവിതം. ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. സ്നേഹമുള്ള മാതാപിതാക്കളെ, നിങ്ങളും ഒന്ന് ചിന്തിച്ച് നിങ്ങളുടെ കുഞ്ഞിലെ നിങ്ങളുടെ അപ്പനും അമ്മയും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങളല്ലേ നിങ്ങളുടെ ജീവിത അവസാനം വരെ നിങ്ങൾ ഓർത്തിരിക്കുന്നത്? നിങ്ങൾക്ക് അതേ ഉത്തരവാദിത്വമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ജീവിത മാതൃകയിലൂടെ ദൈവത്തെ മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവഹിതത്തോട് ചേർത്ത് നിർത്തി മക്കളെ വളർത്തുവാനായിട്ട് സാധിക്കണം. ദൈവ ഭയമുള്ള മക്കളായിട്ട് അവർ വളരണം. ഒരുപക്ഷെ ഇന്ന് മക്കൾക്ക് ദൈവ ഭയമില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് സമയമില്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമയവും ടൈം ടേബിളും ഒക്കെ ക്രമീകരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ പള്ളിയിൽ പോകുവാനായിട്ടോ തമ്പുരാനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടോ ഒരു ടൈം ക്രമീകരിക്കുന്ന എത്ര വീടുകളാണ്? ഒന്ന് മാതാപിതാക്കളെ ചിന്തിച്ച് ചോദിക്കുക, എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ തമ്പുരാൻ്റെ ഒപ്പമായിരിക്കുവാനായിട്ട് ഒരു സമയം ഞാൻ ക്രമീകരിച്ചിട്ടുണ്ടോ? അവൻ പള്ളിയിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ കുമ്പസാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന എത്ര മാതാപിതാക്കളാണ്? പണ്ട് കാലങ്ങളിൽ ചോദിക്കുമായിരുന്നു അല്ലേ, നിങ്ങൾ കുമ്പസാരിച്ചിട്ട് എത്ര നാളായിരുന്നു വീട്ടിൽ? അപ്പനും അമ്മയും ചോദിക്കുമായിരുന്നു. ഇന്ന് അപ്പനും അമ്മയും കുമ്പസാരിക്കുന്നില്ല, മക്കളോട് ചോദിക്കുന്നുമില്ല. മക്കൾ ദൈവത്തിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈശോ ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ഒരു പോരായ്മ നീ തിരിച്ചറിയണം. നിന്റെ സ്വന്തമല്ല നിന്റെ മക്കള് എന്ന് നീ തിരിച്ചറിയണം. മക്കള് ദൈവം ദാനമായിട്ട് നിങ്ങൾക്ക് നൽകിയതാണ്. ദാനമായിട്ട് ദൈവം നൽകുമ്പോൾ തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ കരങ്ങളിൽ അവരെ സമർപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ മാത്രമേ നിൻ്റെ ജീവിതം ധന്യമാകത്തുള്ളൂ, ദൈവം നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണമാകത്തുള്ളൂ. ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് തന്നെ, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിലും വളർന്നു. ദൈവത്തിൻ്റെ സംപ്രീതിയിൽ വളർന്നു വരുന്ന മക്കൾക്ക് ആ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്, സമാധാനമുണ്ടാകുന്നത്.
സ്നേഹമുള്ള മാതാപിതാക്കളെ, അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ദൈവത്തോട് ചേർത്ത് നിൽക്കുവാനായിട്ട് അവരെ പഠിപ്പിക്കണം. തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നിങ്ങൾ അവരെ പഠിപ്പിച്ചാൽ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും ഏത് പ്രയാസങ്ങളിലും അവരൊരിക്കലും അകന്നു പോവത്തില്ല, ഓടി ഈ തമ്പുരാന്റെ അടുക്കൽ വരും. ഈ തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ഉത്തരം കണ്ടെത്തുവാനായിട്ട് അവൻ പരിശ്രമിക്കും. അങ്ങനെ കണ്ടെത്തുന്ന ഉത്തരങ്ങൾക്കാണ് നല്ല വില കിട്ടുന്നത്. അങ്ങനെ കണ്ടെത്തുന്ന ഉത്തരങ്ങളാണ് തമ്പുരാന്റെ മുൻപിൽ സ്വീകാര്യമായിപ്പെടുന്നത്. അങ്ങനെ കണ്ടെത്തുന്ന ഉത്തരങ്ങളാണ് ആ മക്കളെ നന്മയിലേക്ക് നയിക്കുന്നത്. സ്നേഹമുള്ള മാതാപിതാക്കളെ, അതുകൊണ്ട് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവൻ്റെ ഹിതമനുസരിച്ച് മക്കളെ വളർത്തി അവരെ ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് ദൈവഭയമുള്ള നല്ല മക്കളായിട്ട് നമ്മുടെ മക്കളെ വളർത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.